കോഴിക്കോട് നരിക്കുനി കേന്ദ്രീകരിച്ച് നടന്ന കള്ളനോട്ട് ഇടപാടിൽ പിടിയിലായവരുടെ എണ്ണം ആറായി. ഇതിനോടകം 1 ലക്ഷത്തിലേറെ രൂപയുടെ കള്ളനോട്ടുകളാണ് പോലീസ് പിടിച്ചെടുത്തത്. പിടിയിലായവരിൽ ഒരു സ്കൂൾ അധ്യാപകനുമുണ്ട്. സംസ്ഥാനത്തിന് പുറത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. മണി ട്രാൻസ്ഫർ നടത്തുന്ന സ്വകാര്യ ഏജൻസിയുടെ നരിക്കുനിയിലെ ഫ്രാഞ്ചൈസി വഴി കള്ളനോട്ട് വെളുപ്പിക്കാൻ ശ്രമം നടത്തിയ 4 പേരെയായിരുന്നു കൊടുവള്ളി പോലീസ് ആദ്യം പിടികൂടിയത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് താമരശ്ശേരി കൊടുവള്ളി ഭാഗങ്ങളിൽ കള്ളനോട്ട് വെളുപ്പിക്കാൻ വ്യാപക ശ്രമം നടന്നതായി വിവരം കിട്ടിയത്. അതിനിടെ കൊടുവള്ളി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിലും കള്ളനോട്ടെത്തി. ഇതോടെ പിടിയിലായവരുടെ വീടുകളിലും മറ്റും പോലീസ് വ്യാപക പരിശോധന നടത്തി. അങ്ങനെയാണ് 500 രൂപയുടെ 216 നോട്ടുകൾ പിടിച്ചെടുത്തത്. ഈങ്ങാപ്പുഴ സ്വദേശിയും സ്കൂൾ അധ്യാപകനുമായ ഹിഷാം, കൂടരഞ്ഞി സ്വദേശി അമൽ സത്യൻ എന്നിവരാണ് കേസുമായി ബന്ധപ്പെട്ട് ഒടുവിൽ പിടിയിലായത്. അമൽ സത്യനെ ചെന്നൈയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. നരിക്കുനി ടൗണിൽ മൊബൈൽ ഷോപ്പും മണി ട്രാൻസ്ഫർ ഇടപാടും നടത്തുന്ന റഹീസിന്റെ പരാതിയിലാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നാട്ടിലേക്ക് പണമയക്കാൻ ഇതര സംസ്ഥാനക്കാർ കാര്യമായി ആശ്രയിക്കുന്ന മണി ട്രാൻസ്ഫർ ഏജൻസിയായിരുന്നു സംഘം കള്ളനോട്ട് വെളുപ്പിക്കാനായി ഉപയോഗിച്ചത്. അവൾ പറഞ്ഞ ഒരു അക്കൗണ്ടിലേക്ക് 15,000 രൂപ ക്യാഷ് അയച്ചു കൊടുക്കാനായി പറഞ്ഞു. അങ്ങനെ ഫുള്ളായിട്ടും തന്നത് പുതിയ കറൻസിയും, അപ്പോൾ അതിൽ ചില കറൻസി മാത്രം ചെറിയ ഫേക്ക്, എന്താ പറയുക, ഭയങ്കര ഒരു ഗ്ലോസിയായി തോന്നി. അപ്പോൾ കടയിലുള്ള ഞാനില്ലായിരുന്നു, സ്റ്റാഫ് ആയിരുന്നുള്ളത്. അവൻ അന്നപ്പം തന്നെ ഡൗട്ട് തോന്നിയപ്പോൾ അവനെ വേറെ ആയിട്ട് മാറ്റി വെച്ചു. പിന്നെ പിറ്റേ ദിവസം ഈ റാപ്പി പേ എന്നുള്ളൊരു ഏജൻസിയാണ് നമ്മൾ ക്യാഷ് കൈകാര്യം ചെയ്യുന്നത്. അവരൊരു ഫ്രാഞ്ചൈസി ആയിട്ടാണ് നമ്മൾ. അവരവിടെ കൊണ്ടുപോയി ഇങ്ങനെ മിഷനിലിട്ട് ചെക്ക് ചെയ്തപ്പോൾ അതിൽ കുറച്ച് കറൻസി ഫേക്കാന്ന് പറഞ്ഞു. കേസിൽ ഇതുവരെ പിടിയിലായ ആരും തന്നെ കാര്യമായ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് സംഘത്തിലുള്ളവർ പരസ്പരം പരിചയപ്പെട്ടത്. അതേസമയം കള്ളനോട്ടുകൾ എവിടെ നിർമ്മിച്ചതെന്നോ ഈ ശൃംഖലയിൽ ആരെല്ലാമെന്നോ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമെന്ന് പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.